Hello everyone, welcome to my new video. We are TVC Nizamuddin Express. Our next yatra is Goa. Thumbnail Goa first day is train. We are going to TVC Nizamuddin Express. Delhi Nizamuddin train. We are TVC Nizamuddin Express. Nizamuddin Express is in India. That's the 3-day compartment. AC compartment is very clean and quiet compartment. Side upper berth is available. There is a bed sheet and a blanket available. All seats have plug point. Kerala Goa train is preferred. All service Mangala if you book a ticket, you can book a premium option. Sleeper ticket is budget friendly. We have a service TVC Nizamuddin Express. We have a service at the station. Station തൊട്ടു പുറത്തായി ഒരുപാട് പേർ നമ്മളെ കാത്ത് ടാക്സി തരാനായിട്ടും കാറും ബൈക്കും എല്ലാം റെന്റിന് തരാനായിട്ടും നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ യാത്രയുടെ രണ്ടാം ദിവസം നമ്മൾ മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ വണ്ടി എടുത്തതിന് ശേഷം ആണ് നമുക്ക് ബാക്കി യാത്ര കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. വണ്ടി എടുക്കാൻ പറയുമ്പോൾ ഒരുപാട് ഉടായിപ്പുകളുള്ള കാര്യമാണ്. വന്നിറങ്ങുമ്പോൾ തന്നെ 500 രൂപയ്ക്ക് ബൈക്കും 1000 രൂപയ്ക്ക് കാറും 1500 രൂപയ്ക്ക് കാറും എന്നൊക്കെ പറയും. If you have days, maximum you can rate. That's cool. We have a show. Activate on our yatra. Our one day to pinna so black yellow number plate one day choose next sport south north north south local police outsiders better option one day continue. Sport Arambol Active Fasino available. 300 രൂപയ്ക്ക് Active 400 രൂപയ്ക്ക് Fasino available. Rate in the കുറവ് കാരണം Active ആണ് ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത്. വണ്ടി എടുക്കാനായി ഐഡി കാർഡിന് പുറമേ നമ്മൾ എത്ര ദിവസത്തേക്കാണോ വണ്ടി എടുക്കുന്നത് അത്രയും ദിവസത്തെ മുഴുവൻ പേയ്മെന്റും അതേപോലെ തന്നെ 500 രൂപ കോഷൻ ഡിപ്പോസിറ്റും നൽകേണ്ടതായിട്ടുണ്ട്. വണ്ടിയുമായി ഗോവൻ റോഡുകളിലൂടെ ഇറങ്ങുമ്പോൾ രണ്ട് കാര്യം ശ്രദ്ധിക്കണം. നമ്പർ 1 എക്സ്പ്രസ് ഹൈവേസ്, നമ്പർ 2 വൺ വേ. ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലീസിൽ നിന്ന് നമുക്ക് ഫൈൻ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഗോവയിലെ കളക്ടറേറ്റിന്റെ ഭാഗ്യഭംഗികൾ ആസ്വദിച്ചുകൊണ്ട് തന്നെ നമുക്ക് യാത്ര തുടങ്ങാം. അതിമനോഹരമായ കൺസ്ട്രക്ഷൻ അല്ലേ ഇത്? ഇതുപോലെയാണ് ഇവിടുത്തെ പല ബിൽഡിങ്ങുകളുടെയും കൺസ്ട്രക്ഷൻസ് നമുക്ക് കാണാൻ കഴിയുന്നത്. Okay, first day നമ്മൾ ട്രെയിനിലായിരുന്നു തുടങ്ങിയോ, സെക്കൻഡ് ഡേ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിറങ്ങി. നമ്മൾ ആരംഭോലിലേക്കുള്ള യാത്രക്കിടയിൽ പഞ്ചും കഴിഞ്ഞ് നമ്മൾ ഒരു റൂം എടുത്തു. റൂമിനെ പറ്റി പറയുമ്പോൾ ഏകദേശം 500 രൂപ ബഡ്ജറ്റിലാണ് നമ്മൾ റൂം എടുത്തത്. ഒരു റൂമിന് 500 രൂപ, രണ്ട് റൂം വരുമ്പോഴത്തേക്ക് 1000 രൂപ ബഡ്ജറ്റിൽ നമ്മൾ റൂംസ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ആ റൂമിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ജസ്റ്റ് കാണാൻ പറ്റും. പക്ഷേ വരുന്ന വഴിക്ക് ഒരു പണി കിട്ടി. സംഭവം ഞങ്ങൾ യെല്ലോ ലൈൻ ബ്രേക്ക് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ട്രാഫിക് പോലീസ് ഞങ്ങളെ പിടിച്ചു. ഒരു വണ്ടിയാണ് ആദ്യം പിടിച്ചത്. ഞങ്ങൾ നല്ലവരായ ഉണ്ണികളായതുകൊണ്ട് രണ്ട് വണ്ടിയും കൊണ്ട് അവർക്ക് നിർത്തി കൊടുത്തു. അവർ രണ്ട് വണ്ടി യെല്ലോ ലൈൻ ബ്രേക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. ഓവർടേക്ക് ചെയ്തു, രണ്ട് വണ്ടി ഓവർടേക്ക് ചെയ്തു, അങ്ങനെ എന്തൊക്കെയോ കുറേ ന്യായം പറഞ്ഞ് 2000 രൂപ ഫൈൻ അടച്ച വരത്തുമെന്ന് പറഞ്ഞു. കുറച്ചേരം അവിടെ നിന്ന് സംസാരിച്ച് 1000 രൂപയിൽ ഫൈൻ അടച്ചു. പക്ഷേ റെസിപ്റ്റോ കാര്യങ്ങളൊന്നും കിട്ടിയില്ല. നല്ലൊരു ഉടായ്പ് ഏറ്റുവാങ്ങേണ്ടി വന്നു. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ലീഗലി എല്ലാം റൈറ്റ് ആണ്. പക്ഷേ നമ്മൾ എല്ലാവരെയും കട്ട് ചെയ്തോ ഇല്ലയോ എന്തുവാണ് ഇവർ പറയുന്നതെന്ന് മനസ്സിലാവാതെ ആ ഒരു ലാംഗ്വേജ് ഇഷ്യൂ എല്ലാം വന്നതിൻ്റെ പേരിലാണ് അത്രയും പൈസ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇനി ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇത്തരം കുറേ ഉടായ്പകൾസൊക്കെ ഇവിടെ നടക്കാൻ സാധ്യതയുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചേക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി റൂം കണ്ടിട്ട് വരാം. ഗോവയിൽ 500 രൂപയ്ക്ക് ഡോർമെറ്ററി ഫെസിലിറ്റീസ്, AC ഡോർമെറ്ററി ഫെസിലിറ്റീസ് ഉണ്ടെന്ന് നമുക്കറിയാമായിരുന്നു. പക്ഷേ 500 രൂപയ്ക്ക് 2 പേർക്ക് താമസിക്കാവുന്ന non AC റൂമുകളും ഗോവയിൽ അവൈലബിൾ ആണ്. പക്ഷേ വലിയ പ്രീമിയം സെറ്റപ്പ് ഒന്നുമില്ല, നോർമൽ സെറ്റപ്പ്. വാ, ദേ ഇതാണ് ആ കാണുന്ന റൂമിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. ക്ഷീണിച്ച് വരുമ്പോൾ ഇതുപോലെ മലന്നടിച്ച് കിടക്കാൻ പറ്റുന്ന നല്ല കിടീലൻ ബെഡാണ് ഈ റൂമിലുള്ളത്. അതേപോലെ 2 റൂംസാണ് ഞങ്ങൾ എടുത്തത്. അപ്പം നമുക്ക് ഈ ഒരു റൂം കാണാം. അതിനകത്ത് ആരും ഇതുവരെ കയറിയില്ല. അപ്പോൾ ഈ റൂം നിങ്ങളെ ഒന്ന് കാണിക്കാം. ദേ 2 ബെഡും കാര്യങ്ങളും എല്ലാം ഇവിടെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 2 ബെഡ്ഷീറ്റ് വരുന്നുണ്ട്, 2 ടർക്കി വരുന്നുണ്ട്, പില്ലോസ്. നോർമൽ നമ്മുടെ നാട്ടിലെ ഒരു ഓയോ റൂം സെറ്റപ്പില്ല, ആ ഒരു സെറ്റപ്പിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. ഇത് ഡ്രിങ്കിങ് വാട്ടർ, ഹോട്ട് ഡ്രിങ്കിങ് വാട്ടർ വിത്ത് സോപ്പ് ആൻഡ് ഗ്ലാസ്. പിന്നെ ഒരു മേശയൊക്കെ ഉണ്ട്. ഇതൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. പിന്നെ ഇത് ബെഡ് സ്വിച്ചുകളെല്ലാം അവൈലബിൾ ആണ്. റൂമിൻ്റെ പെയിൻറ്റിങ് ക്വാളിറ്റി ഒക്കെ കണ്ടല്ലോ. 500 രൂപയുടെ റൂമിൽ ഈ ഒരു പെയിൻറ്റിങ് ക്വാളിറ്റി മതിയെന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്കിനി എന്തെങ്കിലും ഒബ്ജെക്ഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇതേ ഇതാണ് ഇവിടെ ഒരു ടേബിളും കാര്യങ്ങളും ഉണ്ട്. ഞങ്ങളുടെ ബാഗ് എല്ലാ ടേബിളിൽ ഇരിക്കുകയാണ്. ഇത് അരവന്തൊന്ന് വായ നോക്കിക്കുന്നുണ്ടല്ലോ. പിന്നെ നോർമൽ ഒരു കോളിംഗ് ബില്ലും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. ലൈറ്റ് കണ്ടില്ലേ, വാം ലൈറ്റ്സ് ആണ് റൂമിൽ കൊടുത്തിട്ടുള്ളത്. ഇത് റൂമിൻ്റെ വെളിയിലൊരു ക്യാമറ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പുറത്തെ റൂമിൽ കയറുന്നവരെല്ലാം മനസ്സിലാക്കാനായിട്ട് ക്യാമറ. ഇനി ബാത്റൂം കൂടെ കാണിച്ചു തരാം. ബാത്റൂം ഫെസിലിറ്റീസ് എങ്ങനെയുണ്ട്. അത്യാവശ്യം നീറ്റായിട്ടുള്ളൊരു ബാത്റൂമാണ്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി യാത്ര പ്രിഫർ ചെയ്യുന്നവർക്ക് മസ്റ്റായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോട്ടലാണ് ഈ കണ്ടത്. ഹോട്ടലിൻ്റെ പേര് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ആത്മാറ. അപ്പം അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടതെന്നും ആരുടെ കോൺടാക്ട് നമ്പറും മെസ്സേജ് അയക്കണമെന്നും എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. കാർഡും ഗൂഗിൾ പേയും എല്ലാ പേയ്മെൻറ്റ്സും ഇവിടെ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യാത്ര ചെയ്യുന്നവർ ഇപ്പോൾ തന്നെ ഈ ഹോട്ടലിൽ ബക്കറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുക. റൂം എടുത്തൊന്ന് ഫ്രഷ് അപ്പൊക്കെ ആയതിനു ശേഷം നമ്മൾ വീണ്ടും യാത്രയ്ക്കായി ഇറങ്ങി. ഫസ്റ്റ് ലൊക്കേഷൻ വാഗത്തോർ ബീച്ച്. നമ്മൾ സ്റ്റേ ചെയ്യുന്നതിന് തൊട്ടടുത്തായിട്ടാണ് വാഗത്തോർ ബീച്ച്. അപ്പോൾ വാഗത്തോർ ബീച്ച് കയറി അവിടെ നിന്ന് നേരെ ആരംബോളിലേക്ക് പോകാം എന്നാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. വാഗത്തോർ ബീച്ച് നമ്മൾ എത്തിയിരിക്കുകയാണ്. ആരൊക്കെ? ഞാൻ, നീ, അരവിന്ദ്, നീ ഉദ്ദേശിച്ച ബാലുവിനെ. ഏകദേശം ഉച്ച സമയത്തോടടുപ്പിച്ചാണ് നമ്മളിവിടെ എത്തിച്ചേർന്നെങ്കിലും അത്യാവശ്യം കുറച്ച് തണൽ മരങ്ങൾ ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ ആ തണൽ മരങ്ങളുടെ ചുവട്ടിൽ നമുക്ക് വിശ്രമിക്കാവുന്നതാണ്. ഇത് ഇവിടെ കാണുന്ന ഈ ഒരു ആൽമരം തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിശ്രമിക്കാനായി തിരഞ്ഞെടുക്കുന്ന സ്പോട്ട്. ഈ ഒരു സമയത്ത് ഇവിടെ ആളുകളൊന്നും കാണാൻ സാധ്യതയില്ല എന്നായിരുന്നു നമ്മുടെ പ്രതീക്ഷ. എന്നാൽ നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി അത്യാവശ്യം ആളുകളൊക്കെ ഈ ഒരു സ്ഥലത്ത് ആ ഒരു ഉച്ച സമയത്തെ ആ ഒരു വൈബ് എൻജോയ് ചെയ്തുകൊണ്ട് അവിടെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നതിന് മുമ്പ് ഉച്ചഭക്ഷണത്തെ പറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിനാൽ ഉച്ചഭക്ഷണം കഴിക്കുന്നതിനായിട്ട് ഹോട്ടൽ കണ്ടെത്താനായിട്ട് മുകളിലേക്ക് തിരികെ പോവുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ ഉച്ചഭക്ഷണം കഴിക്കാനായിട്ട് വാഗത്തോർ ബീച്ചിൻ്റെ സൈഡിലൊക്കെയാണ് ഇറങ്ങി. ബീച്ചൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. പക്ഷേ ഉച്ചയ്ക്ക് ഭയങ്കര ചൂടാണ് ബീച്ചിലും കാര്യങ്ങളും. പിന്നെ 2 പോർഷൻ ഉണ്ട് വാഗത്തോർ ബീച്ചിന്. ഫസ്റ്റ് പോർഷനിലാണെങ്കിൽ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ്, അധികാരമില്ലാത്ത. ഓപ്പോസിറ്റ് പോർഷനിലാണെങ്കിൽ ഈ പാരാഗ്ലൈഡിങ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്, ഭയങ്കര ആളുള്ള സ്ഥലം. അപ്പോൾ അതിനുശേഷം ഫുഡ് കഴിക്കാനായിട്ട് ഒരു സ്പോട്ടിലെത്തിയതാണ്. ദേ ഈ കാണുന്നതാണ് ഒരു സ്പോട്ട്. ഏകദേശം 100 രൂപയ്ക്ക് നമുക്ക് നല്ല കിടിലൻ ബിരിയാണി ഇവിടുന്ന് കിട്ടുന്നുണ്ട്. ആ ബിരിയാണി ദം ഇരിക്കുന്നുണ്ടല്ലേ, വെയിലത്ത് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് മൊത്തം ബിരിയാണിയും ചൂടായി നല്ല രീതിയിൽ ഗ്രേവിയും കാര്യങ്ങളും, അതായത് ഇച്ചിരി നല്ല മസാലയാണ് ആ ബിരിയാണിക്കകത്ത് വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫുഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ ഫുഡിൻ്റെ ആ ഒരു ക്വാളിറ്റി അത്യാവശ്യം നൈസ് ഫുഡാണ് കേട്ടോ ഇതിനകത്ത് വരുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഇഷ്ടം പോലെ ഷോപ്പുകളുണ്ട് ഓരോരോ ഐറ്റംസ് പർച്ചേസ് ചെയ്യാനായിട്ട്. ഇഷ്ടം പോലെ ഷോപ്പ്സ് ഉണ്ട്. ഒരു ദിവസം എത്ര രൂപ ഷർട്ടിനൊക്കെ? എന്താ ഇവിടെ എത്ര രൂപ സാധനത്തിന്? 250 ക്യാപ്പിന്. ഓ, ഇവര് നമ്മുടെ ബാർഗെയിനിങ് ഒന്നും ഇവർ അനുവദിക്കുന്നില്ല. അത് ഈ ചേച്ചിയാണ്, ബാർഗെയിനിങ് ഒന്നും അനുവദിക്കത്തില്ല എന്നാണ് പറയുന്നത്. ബീച്ചിൽ 120 രൂപയ്ക്ക് ക്യാപ്പ് കിട്ടും, ഇവിടെ വരുമ്പോഴത്തേക്ക് 250 രൂപ. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ വരെ ഉള്ളൊരു വ്യത്യാസമാണ്. ഏകദേശം ഒരു 100 മീറ്ററിൻ്റെ വ്യത്യാസമാണ് ആ കണ്ടത്. നമ്മളങ്ങനെ ആരംബോലെത്തി, വൈകുന്നേരമാണ് എത്തിയത്. അപ്പം ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഗാർഡൻ ഓഫ് കഫേയുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഇനി എക്സ്പെക്ടേഷൻസ് വേഴ്സസ് റിയാലിറ്റി കാണിച്ചു തരാം. ഗാർഡൻ ഓഫ് കഫേയുടെ ഉള്ളിലേക്ക് കയറി പോവാം. ഉള്ളിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഒരുപാട് ചിത്രങ്ങൾ വരച്ച് തൂക്കിയിട്ടിരിക്കുന്നത് കാണാം. ഇതിൽ അതിമനോഹരമായ ഒരുപാട് പെയിൻറ്റിങ്സ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഈ ഒരു സ്ഥലമാണ് അവരുടെ യോഗ പ്ലേസ് എന്ന് പറയുന്നത്. നമുക്ക് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വന്ന് ഇവിടെ കയറിയിരിക്കാവുന്നതാണ്. എപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ തിരുത്തുണ്ട്, വൈകുന്നേരം 6 മണി വരെ ഈ സ്പേസുകൾ ഓപ്പൺ ആയിരിക്കുകയുള്ളൂ. രാവിലെ 8 മുതൽ വൈകുന്നേരം 6 മണി വരെ നമുക്കിവിടെ വന്നിരിക്കാവുന്നതാണ്. അതിന് പ്രത്യേകിച്ച് എൻട്രി ഫീസോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ടതായിട്ടില്ല. നമുക്ക് യോഗ സെൻ്റർ അല്ലെങ്കിൽ യോഗ ചെയ്യാനുള്ളൊരു സ്പോട്ടായിട്ടാണ് ഇതിനെ അവർ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളിവിടെ നിന്നും ഉള്ളിലേക്ക് കിടക്കുമ്പോൾ അവിടെ നമുക്കൊരു പൂളും കാണാൻ കഴിയും. പൂളിലേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ കൃത്യമായ ഡ്രസ് കോഡും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ പൂളിൽ ഇറങ്ങാൻ കഴിയുള്ളൂ. ഇതിന് ചുറ്റുവട്ടത്തായി ഒരുപാട് ടേബിളുകളൊക്കെ ഇട്ടിട്ടുണ്ട്, അവിടെയെല്ലാം നമുക്കിരിക്കാം. പ്രത്യേകിച്ച് ഫീസോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ടതായിട്ടില്ല. പക്ഷേ ഉള്ളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു കഫേ കാണാനായിട്ട് കഴിയും. ആ കഫേയുടെ ആ ഒരു ആംബിയൻസിനുള്ളിലേക്ക് കടക്കണമെങ്കിൽ മാത്രമാണ് നമ്മൾ അവിടെ നിന്നും എന്തെങ്കിലും പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഗാർഡൻ ഓഫ് കഫേയിൽ എത്തിയിരിക്കുകയാണ്. നൈസ് ഒരു ആംബിയൻസാണ്. പക്ഷേ ഒരൊറ്റ കാര്യം, ഇതാണ് നമ്മുടെ ഉള്ള മെനു കാർഡ്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും വില കുറഞ്ഞത് ചായയാണ്. ചായയ്ക്ക് 100 രൂപ. അപ്പോൾ നമ്മൾ പുതിയ ഇക്കിയാറ്റെ ചൈനീസ് ഡ്രിങ്ക് ഇൻസ്പയർഡ് ബൈ സൗത്ത് അമേരിക്കൻ ട്രൈബ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഫിസസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫിസസിൻ്റെ ഇൻഗ്രീഡിയൻസ് പോംഗ്രാനൈറ്റ്, കോർഡേൽ ആൻഡ് ഫ്രഷ് മിൻ്റാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിന് രണ്ടിനോട് ഏകദേശം 160, 120, 280 രൂപ വില വരുന്ന 2 ഐറ്റം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതെന്തുവാന്നൂടെ കാണാം. അപ്പോൾ നമുക്ക് ഒരുപാട് സീറ്റസ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണാം. അത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ടേബിൾസ് ഇവിടെ ആണ്. എല്ലാം നമ്മൾ ഫ്ലോറിലിരിക്കുന്ന ടൈപ്പാണ് ആ ടേബിൾസ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നൈസ് ഒരു സെറ്റപ്പ്, ഒരു വൈബ് സ്പോട്ടാണ് ഇവിടെ. അതുപോലെ വരുന്ന ആൾക്കാർ അതുപോലെ നൈസ് ആൾക്കാരൊക്കെ ഉള്ള സമയമാണെങ്കിൽ ഭയങ്കര വൈബാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ട്. നമ്മളങ്ങനെ ആരംബോൾ ബീച്ച് എത്തി. അപ്പോഴാണ് അതിനടുത്തുള്ള ആ ഒരു മാർക്കറ്റ്, ആ ഒരു സ്ട്രീറ്റ് ഒന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം നമുക്ക് ആ സ്ട്രീറ്റ് ഞാനൊന്ന് കണ്ടിട്ട് ബാക്കി കാഴ്ചകളിലേക്ക് പോകാം. ഒരുപാട് പ്രോഡക്റ്റ്സ് അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ട്രീറ്റാണിത്. നമുക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. പക്ഷേ ഇവർ പറയുന്ന ആ ഒരു വില കൊടുത്ത് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇപ്പോൾ ഒരു 500 രൂപയുടെ സാധനമാണെങ്കിൽ പോലും അവർ പറയാൻ പോകുന്ന വില 1500 രൂപയായിരിക്കും. കാരണം ബാർഗെയിനിങ് നല്ല രീതിയിൽ വരുന്നൊരു മാർക്കറ്റാണിത്. നമ്മൾ ഇഷ്ടപ്പെട്ടൊരു സാധനം ഡയറക്റ്റ് ചാടി കയറി അതിൻ്റെ വില പറഞ്ഞ് എടുത്തുകൊണ്ട് പോകുന്നതിന് പകരം 1-2 വട്ടം ഒന്ന് ബാർഗെയിൻ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സാധനം പകുതി വിലയ്ക്ക് തന്നെ ഇവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. ഒരു മോതിരത്തിന് 150 രൂപ വില പറഞ്ഞത് വെറും 30 രൂപയ്ക്ക് ആ മോതിരം തന്നതാണ്. അപ്പോൾ ആ ഒരു പ്രൈസ് ഡിഫറൻസ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരാളും ഒരു സാധനം വിൽക്കുമ്പോൾ അവർക്ക് നഷ്ടം വരുന്ന രീതിയിൽ വിൽക്കാനായിട്ട് നിൽക്കത്തേയില്ല. നേരെ മറിച്ച് അങ്ങനെ വരികയാണെങ്കിൽ ആ കച്ചവടം വേണ്ട എന്ന് വെക്കത്തേയുള്ളൂ. അപ്പോൾ 150 രൂപയ്ക്ക് ആ ഒരു മോതിരം വാങ്ങിച്ചിരുന്നെങ്കിൽ അതിൽ എത്ര രൂപയുടെ ഡിഫറൻസ് വന്നിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കുക. ഇതുപോലെയാണ് ഓരോ ഐറ്റം. ഗിഫ്റ്റ് കൊടുക്കാനായാലും നമുക്ക് സൂക്ഷിച്ച് വെക്കാനുള്ള ക്രാഫ്റ്റ് വർക്കുകൾ സെലക്ട് ചെയ്യാനായാലും ഇവിടെ ഒരുപാട് ഐറ്റംസ് അവൈലബിൾ ആണ്. നിങ്ങളുടെ താല്പര്യത്തിനും ഇഷ്ടത്തിനും അനുസരിച്ച് ഈ ഒരു മാർക്കറ്റിൽ നിന്നും സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ നോക്കുക. കാരണം കമ്പാരിറ്റീവ്ലി ഏറ്റവും റേറ്റ് കുറഞ്ഞ മാർക്കറ്റാണ് ആരംബോൾ മാർക്കറ്റ്. ബാഗയിലായാലും വാഗത്തോറിലായാലും കലിംഗട്ടിലായാലും എല്ലാം അത്യാവശ്യം കോസ്റ്റ്ലിയാണ് ഇതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. ഗോവ എന്ന് പറയുമ്പം ബീച്ചസ് ആണല്ലോ ഇഷ്ടം പോലെ. ഒരുപാട് പേര് കേട്ടിട്ടില്ലാത്ത ബീച്ചുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ആളുകളില്ലെങ്കിലും ആരംബോൾ പോലെ ഇച്ചിരി ഫേമസ് ആയി തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ബീച്ചുകൾ നല്ല രീതിയിൽ ആൾക്കാർ എത്തുന്നുണ്ട്. കാരണം ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന ഹിപ്പി വൈബ്, ആ ഒരു വൈബ് പ്രതീക്ഷിച്ചാണ് ആരംബോളിലേക്ക് ഒരുപാട് ആൾക്കാർ വരുന്നത്. പിന്നെ ഈ പറയുന്ന തൊട്ട് ഭയങ്കര പീസ്ഫുൾ ആംബിയൻസ് ആണ്. അങ്ങോട്ടൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ആൾക്കാരുണ്ട്. ഞങ്ങൾ പാർക്കിംഗ് ഫീ ലാഭിക്കാനായിട്ട് ഇവിടെ കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്തു. അപ്പുറത്തോടെ വരുവാണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് പാർക്കിങ്ങിനായിട്ട് കൊടുക്കേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് ഇച്ചിരി മാറി വന്ന് ഈ ഒരു പോയിന്റിൽ പാർക്കിംഗ് ഫീസ് കുറച്ച് ഇവിടെ കൊണ്ട് പാർക്കിങ്ങിന് ഫീസ് ഒന്നും കൊടുക്കണ്ട. അപ്പുറത്ത് 40 രൂപയാണ് ഒരു വണ്ടിക്ക് ചോദിച്ചത്. ആദ്യം 40 രൂപ ചോദിച്ചു, പിന്നീട് 20 രൂപയൊക്കെ പറഞ്ഞു. 2 വണ്ടിക്ക് 40 എന്നൊക്കെ. നമ്മൾ അന്നേരം പാർക്കിംഗ് വേണ്ട മിസ് ചെയ്ത് വേറൊരു വഴി വന്നു. അവർ ഒരു ഹോട്ടലിൻ്റെ ഫുഡിന് വേണ്ടിയുള്ള സെറ്റപ്പുകളെല്ലാം അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണിത്. അവിടെ നമുക്ക് കിടക്കാനുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ്. ഈ പട്ടിയല്ല ഇതും അതിൻ്റെ പുറകിൽ നമുക്ക് കിടക്കാനുള്ള കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. നമുക്ക് അതിൻ്റെ ഒന്നും റേറ്റ് ചെയ്യാൻ ഇതുവരെ ചോദിച്ചില്ല. നമ്മൾ ഇത്തരം കാര്യങ്ങളൊന്നും പ്രിഫർ ചെയ്യാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ റേറ്റിനെ പറ്റി ഒന്നും ചിന്തിച്ചില്ല. ഇപ്പം മലയാളികൾ പലരും വന്നാലും ഇവിടെ ഒന്നും കിടക്കാൻ പോകുന്നില്ല. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ബീച്ച് വൈബ് നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് ഈ സൺസെറ്റ് ഒക്കെ കണ്ട് ഒരു വൈബ് അടിച്ച് ഇന്നത്തെ ദിവസം ഇവിടെ വൈൻഡപ്പ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ആ സീറ്റ് വാട്ടർ ലേക്കിലൂടെ ഒന്ന് പോകണമെന്ന് കരുതുന്നുണ്ട് ആരംബോൾ. ആരംബോൾ ബീച്ചിൻ്റെ ഒരു പീസ്ഫുൾ ആംബിയൻസ് അത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ്. ഇതിന് തൊട്ടടുത്തായിട്ടാണ് സീറ്റ് വാട്ടർ ലേക്ക് സ്ഥിതി ചെയ്യുന്നത്. അവിടേക്കാണ് ഞങ്ങളുടെ യാത്ര. ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് ഇനിയിപ്പോൾ അവിടുത്തെ ഫുട്ടേജസ് ഒന്നും നൈസായിട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ജസ്റ്റ് ആ ഒരു സ്പോട്ടിൽ നിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ നാളെ വീണ്ടും ഈ സ്പോട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം എന്നാണ് കരുതുന്നത്. അവർ ആദ്യം മുമ്പിൽ പോയ അരവിന്ദും ഹരിയും എല്ലാം ഞാൻ അവരോടൊപ്പം പിന്നിലുണ്ട്. അപ്പം ഞാനിവിടെ നിന്ന് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ.